യേശു ക്രിസ്തു ബാല്യം മുതൽ പരസ്യജീവിതത്തിൻ്റെ തുടക്കം വരെ ജീവിച്ചു എന്ന സുവിശേഷങ്ങളിൽ പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോഴുള്ളത്. അതായത് നസ്രത്ത്. നസ്രത്തിലെ മറിയത്തിൻ്റെ കിണറിന് അടുത്ത് നിന്ന് ബസ് കയറി നമ്മൾ നേരെ പോകുന്നത് യേശു തൻ്റെ ആദ്യ അത്ഭുതം പ്രവർത്തിച്ച കാനായിലേക്കാണ്. എറൗണ്ട് 8 കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം. അപ്പോൾ എല്ലാവർക്കും സഞ്ജോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നസ്രത്ത് മുതൽ കാന വരെയുള്ള കുറച്ച് വഴിക്കാഴ്ചകളാണ്. ഇസ്രായേലിൽ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും കാണാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. യേശുവിൻ്റെ ജനനം മുതൽ ഉദ്ധാനം വരെയുള്ള ഇസ്രായേലിൽ ഞാൻ കണ്ടിട്ടുള്ള സ്ഥലങ്ങളുടെ വീഡിയോസാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നസ്രത്തിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. 30-ാം വയസ്സിൽ പ്രബോധന ദൗത്യവുമായി ഗലീലിലെ ഇതര പ്രദേശങ്ങളിലും യൂദയായാലും സഞ്ചരിച്ച യേശു നസ്രത്തിൽ തിരിച്ചെത്തി. അവിടെ സിനഗോഗിലെ സാബത്ത് ശുശ്രൂഷയിൽ പങ്കെടുത്ത യേശു അതിനിടെ എബ്രായ ബൈബിളിലെ യേശയ്യായുടെ പ്രവചന ഗ്രന്ഥം വായിച്ച ശേഷം ശതാബ്ദങ്ങൾക്ക് മുമ്പ് ആ പ്രവാചകൻ ദീർഘദൃഷ്ടിയ ദർശിച്ച ദൈവാഭിഷ്ടനാണ് താൻ എന്ന് അവകാശപ്പെട്ടതായി സുവിശേഷങ്ങൾ പറയുന്നു. അത് പറയുന്നത് നമ്മുടെ ലൂക്കായുടെ സുവിശേഷം 4:16 ഉള്ള വാക്യങ്ങളാണ്. നമുക്കത് നോക്കാം. അതിൽ ഇങ്ങനെയാണ്, പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടിച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ നസ്രത്ത് പട്ടണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിലും പഴയ നിയമത്തിൽ അതില്ല. ബൈബിൾ കാലഘട്ടത്തിലേതെന്ന് കരുതപ്പെടുന്ന അനേകം ദേവാലയങ്ങൾ നസ്രത്തിലുണ്ട്. നസ്രത്തിലെ അനൻസിയേഷൻ ചർച്ച്, സെൻറ് ജോസഫ് ചർച്ച്, മേരീസ് വെൽ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. 600 ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ നസ്രത്ത് ശ്രദ്ധ നേടിയത്. 1251 ഫ്രഞ്ച് രാജാവായിരുന്ന സെൻറ് ലൂയിയും പത്നിയും 1219 അസീസിയിലെ ഫ്രാൻസിസും ഇവിടെ സന്ദർശിച്ചിട്ടുള്ളതായി ചരിത്ര രേഖകളുണ്ട്. ഇസ്രായേലിലെ വടക്കൻ ജില്ലയിലുള്ള ഏറ്റവും വലിയ നഗരമാണ് നസ്രത്ത്. ഇസ്രായേലിൻ്റെ അറബ് തലസ്ഥാനം എന്നാണ് നസ്രത്ത് അറിയപ്പെടുന്നത്. 2019 ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 77,500 നിവാസികൾ പ്രധാനമായും ഇസ്രായേലിലെ അറബ് പൗരന്മാരാണ്. അവരിൽ ഏകദേശം 69% മുസ്ലിംസും 30% ക്രിസ്ത്യാനികളുമാണ്. നസ്രത്ത് എന്ന വാക്കിന് ഹീബ്രുവിൽ പല അർത്ഥങ്ങളും പറയാറുണ്ട്. ബ്രാഞ്ച് അല്ലെങ്കിൽ ഷൂട്ട് എന്നും ടു വാച്ച് എന്നും ഒക്കെ പറയാറുണ്ട്. നേരത്തെ യേശു സിനഗോഗിൽ യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അതിൽ യേശയ്യ 11:1 പറയുന്നുണ്ട്: ജെസ്സെയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കുമെന്ന്. ഈ വചനത്തിലെ ആ കുറ്റിക്കാണ് ഹീബ്രുവിൽ നേസർ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നസ്രത്ത് വന്നത്. അതുകൂടാതെ ഈ വചനത്തിലെ ആ ശാഖയാണ് യേശു. അതാണ് യേശു അന്ന് പറഞ്ഞതും സിനഗോഗിൽ വെച്ച്. നസ്രയാക്കാരനായ യേശു, നസ്രയൻ എന്നൊക്കെ യേശുവിനെ വിളിക്കുന്നതും നസ്രാണി എന്ന് ക്രിസ്ത്യൻസിനെ വിളിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്രിസ്ത്യൻസിനെ ഹീബ്രുവിൽ നുസ്രീം എന്നാണ് പറയുന്നത്. അങ്ങനെ നസ്രത്തിൽ നിന്നും പുറപ്പെട്ട നമ്മൾ കാനായിൽ എത്തിയിരിക്കുകയാണ്. കാന വെഡ്ഡിങ് ചർച്ച് എന്ന് ബസ്സിലെ ഡ്രൈവറിനോടോ ആരോട് വേണം ചോദിച്ചാൽ അവർ പറഞ്ഞു തരും സ്ഥലം കൃത്യം. കാന വെഡ്ഡിങ് ചർച്ചും യേശു വെള്ളം വീഞ്ഞാക്കാൻ ഉപയോഗിച്ച കാനായിലെ ആ കൽഭരണിയും മറ്റും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഖാന